സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപും കേരളം വിട്ടത് ജൂലൈ 9 പട്ടാപ്പകൽ. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് പിടിച്ച് 5ാം ദിവസം സ്വന്തം കാറിലാണ് സ്വപ്നയും സന്ദീപും കേരളം വിട്ടത്. സ്വപ്നയുടെയും സന്ദീപിന്റെയും ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ പോലീസിന് ലഭിച്ച ശേഷമാണ് നിരവധി പോലീസ് ചെക്ക് പോസ്റ്റുകൾ കടന്ന് സ്വപ്ന കേരളം വിടുന്നത്. ഇപ്പോൾ തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. രജിസ്ട്രേഷൻ നമ്പർ KL01 CJ 1981 എന്ന കാറിലായിരുന്നു സ്വപ്നയുടെയും സന്ദീപിന്റെയും യാത്ര. ജൂലൈ 9 ഉച്ചയ്ക്ക് 12:22 തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇതേ വാഹനം തന്നെ വടക്കാഞ്ചേരി കടന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ എത്തിയതിനും തെളിവുകൾ ഏറെയാണ്. പട്ടാപ്പകൽ ഈ ദൂരം അത്രയും പ്രതികൾ കുടുംബസമേതം സഞ്ചരിച്ചിട്ടും ഒരിടത്ത് പോലും പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് ദുരൂഹതകൾ നിറയ്ക്കുകയാണ്. ഒളിവിൽ പോകാൻ ഉന്നത തലങ്ങളിൽ നിന്നുള്ള സഹായം സ്വർണക്കടത്ത് സംഘത്തിന് ലഭിച്ചിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുകയാണ് ഇതെല്ലാം. പ്രതികളുടെ സഞ്ചാരപഥവും സമ്പർക്ക പട്ടികയും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോവിഡ് കാലത്തെ മിക്ക പ്രധാന റോഡുകളിലും കർശന പരിശോധന പോലീസ് നടത്തുന്ന സമയത്താണ് ഇവർ ബംഗളൂരുവിലേക്ക് കടന്നത്. ഇതിൽ നിന്ന് സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം ലഭിച്ചെന്ന് വ്യക്തമാകുകയാണ്. സ്വപ്ന എവിടെയെന്ന ഒരു സൂചനയുമില്ലാതെ വലയുമ്പോഴാണ് അന്വേഷണ ഏജൻസികളുടെ മൂക്കിൻ തുമ്പിന് മുന്നിലൂടെയുള്ള ഈ യാത്ര. ഇത് സംബന്ധിച്ചും NIA അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സ്വപ്നയും സന്ദീപും 6ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുകയും 7-8 തീയതികളിൽ കൊച്ചിയിൽ തങ്ങുകയും പിന്നീട് 9 രാവിലെ കൊച്ചിയിൽ നിന്നും തിരിച്ച് ഉച്ചയോടെ പാലിയേക്കര ടോൾ പ്ലാസയും പിന്നീട് വാളയാർ ചെക്ക് പോസ്റ്റും കടന്ന് ബംഗളൂരുവിലേക്ക് യാത്ര പോവുകയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് ഇവർക്ക് ഉന്നതരിൽ നിന്നുള്ള സഹായം ലഭിച്ചു എന്നത്. സ്വപ്നപ്രഭ സുരേഷ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനത്തിലാണ് ഇവർ ടോൾ പ്ലാസയും വാളയാർ ചെക്ക് പോസ്റ്റും കടന്ന് ബംഗളൂരുവിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടക്കുകയും മറ്റുള്ളിടത്തെല്ലാം കൊറോണയുമായി ബന്ധപ്പെട്ട ചെക്കിങ്ങുകളും നടക്കുന്ന സമയത്ത് തന്നെ ഇവർ കേരളം കടന്നത് ദുരൂഹതകൾ നിറയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് ഇരുവർക്കും തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് കടന്നത് വലിയ ചർച്ചയായിരുന്ന ഒരു സംഭവമായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപും ശനിയാഴ്ച ഉച്ചയോടെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വലയിലായി. വൈകിട്ട് 7 മണിയോടെയാണ് ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നും NIA ഹൈദരാബാദ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുന്നത്. എന്തായാലും സ്വപ്ന സുരേഷും സന്ദീപ് നായരും സരിത്തുമടക്കം പിടിയിലായതോടെ കേസിൽ സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഉന്നതരാണ് ഇതിനു പിന്നാലെ കുടുങ്ങുന്നതും. രാജ്യത്തെ മുഴുവൻ നടുക്കിയ നയതന്ത്ര കേസിൽ സ്വപ്നയ്ക്ക് പിന്നാലെ കേസിലെ മറ്റു കണ്ണികളിൽ പലരും പിടിയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.